നമസ്കാരം, പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഭീമന്റെ വഴി December 3 എത്തും. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഈ മുഴുനീള കോമഡി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. തമാശ എന്ന ചിത്രത്തിനു ശേഷം അഷ്റഫ് ഹംസ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. നടൻ ചെമ്പൻ വിനോദ് ജോസിൻ്റെതാണ് തിരക്കഥ. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും ചെമ്പൻ അവതരിപ്പിക്കുന്നു. ജിനു ജോസഫ്, ചിന്നു ചാന്ദിനി, മേഘ തോമസ്, വിൻസി അലോഷ്യസ്, ശബരീഷ് വർമ്മ, നിർമ്മൽ പാലാഴി, ബിനു പപ്പു, ദിവ്യ എം നായർ, ഭഗത് മാനുവൽ, ആര്യ സലി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. സുരാജ് വെഞ്ഞാറമൂട് അതിഥിവേഷത്തിൽ എത്തുന്നു. ചെമ്പൻ വിനോദിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സും ആഷിഖ് അബുവിൻ്റെ OPM സിനിമാസും ചേർന്നാണ് നിർമ്മാണം. December 3 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. കുഞ്ചാക്കോ ബോബനും സെന്ന ഹെഗ്ഡെയും ഒന്നിക്കുന്ന പത്മിനി. സംസ്ഥാന പുരസ്കാരം നേടിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിനുശേഷം കുഞ്ചാക്കോ ബോബനെ നായകനാക്കി സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ലിറ്റിൽ ബിഗ് ഫിലിംസിൻ്റെ ബാനറിൽ സുവിൻ കെ വർക്കി, പ്രശോഭ് കൃഷ്ണ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ തിരക്കഥ, സംഭാഷണം ദീപു പ്രദീപ് എഴുതുന്നു. പത്മിനി എന്ന ടൈറ്റിൽ കഥാപാത്രമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ശ്രീരാജ് രവീന്ദ്രൻ നിർവഹിക്കുന്നു. സംഗീതം ജേക്സ് ബിജോയ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന 2 December 10 ഹെവൻലി മൂവീസിൻ്റെ ബാനറിൽ പ്രജീർ സത്യവ്രതൻ നിർമ്മിച്ച് സുജിത് ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. വിഷ്ണുവിന് പുറമെ അന്ന രേഷ്മ രാജൻ, ടിനി ടോം, ഇർഷാദ്, കലാഭവൻ റഹ്മാൻ, സുധീകോപ്പ, ബാലാജി ശർമ്മ, ഗോകുലൻ, സുബീഷ് സുധി, രാജേഷ് ശർമ്മ, മുസ്തഫ, വിഷ്ണു ഗോവിന്ദ്, ബാബു അന്നൂർ, സ്വരാജ് ഗ്രാമിക, രഞ്ജിത് കാങ്കോൽ, ജയശങ്കർ, ബിനു തൃക്കാക്കര, രാജേഷ് മാധവൻ, രാജേഷ് അഴിക്കോടൻ, കോബ്ര രാജേഷ്, ജനാർദ്ദനൻ, ഹരി കാസർഗോഡ്, ശ്രീലക്ഷ്മി, മാല പാർവതി, മറീന മൈക്കിൾ, മമിത ബൈജു, പ്രീതി എന്നിവരഭിനയിക്കുന്നു. നടി ദിവ്യ ഗോപിനാഥും സംവിധായകൻ ജുബിത് നമ്രാളത്തും വിവാഹിതരായി. ആലങ്ങാട് കോങ്ങാർപിള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. പ്രണയവിവാഹമാണ് ഇരുവരുടേതും. ജുബിത് സംവിധാനം ചെയ്ത ആഭാസം എന്ന ചിത്രത്തിൽ ദിവ്യ ഗോപിനാഥ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. തിയേറ്ററുകൾ കൊള്ളയടിച്ച കുറുപ്പ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രത്തിന് ഗംഭീര സ്വീകരണമാണ് ലഭിക്കുന്നത്. കേരളത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഷോകൾ കളിക്കുന്ന ചിത്രമെന്ന റെക്കോർഡ് കുറുപ്പ് കരസ്ഥമാക്കി. 500 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. എന്നാൽ വൈകിട്ടോടെ അത് 550 സ്ക്രീനുകളിലേക്ക് എത്തിയിരുന്നു. അതിൽ ഭൂരിഭാഗവും ഹൗസ്ഫുള്ളുമായിരുന്നു. കൂടാതെ അധിക പ്രദർശനങ്ങളും നടത്തി. കുറുപ്പ് മലയാളത്തിലെ പല ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളെയും കളക്ഷൻ റെക്കോർഡിൽ പിന്നിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കാജോൾ പ്രണയിച്ച സൂപ്പർ താരം. സംവിധായകൻ കരൾ ജോഹറാണ് ബോളിവുഡ് സുന്ദരിയുടെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഇരുവരും ഒരു ഷോയിൽ പങ്കെടുക്കവെയാണ് കാജോളിൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത്. ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറിനെയാണ് താരസുന്ദരി പ്രണയിച്ചിരുന്നത്. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. We'll be right back.